വെൽക്കം മൈ ഫ്രണ്ട്. ഓണം എല്ലാം അടുത്തു വരികയല്ലേ. അപ്പൊ ഇന്ന് ഞാൻ ഒരു വേറൊരു വിഭവവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓണസദ്യയിൽ വിട്ടുപോയൊരു വിഭവമാണ് ഓലൻ. അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഓലൻ എന്താ പ്രത്യേകത പറഞ്ഞാൽ, അതിനധികം എരിവൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിഷാണ് ഓലൻ. അപ്പോൾ ഓലൻ നമുക്ക് തീർച്ചയായിട്ടും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ്. അപ്പോൾ നമുക്ക് ഒരു ഓലൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ റെഡി. ഓലൻ തയ്യാറാക്കാനായി ആദ്യം വേണ്ടത് ഒരു കപ്പ് മമ്പയർ. 4-5 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കൊതിരാൻ വയ്ക്കണം. ഇത് കുക്കറിലിട്ട് വേവിക്കണം. 3 whistles കേൾക്കണ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ 1 glass വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഉപ്പിടാതെ വേണം വേവിക്കാൻ. കുമ്പളങ്ങ കഷ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു പാകത്തിന് അരിഞ്ഞു വെച്ചാൽ മതി. നല്ല സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞാൽ മതി. പിന്നെ പച്ചമുളക് ഞാൻ നടു കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു പാനിൽ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അടച്ചിട്ട് വേവിക്കണം. ആവശ്യത്തിന് ഉപ്പ്, ഞാൻ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വേണം വേവിക്കാൻ വയ്ക്കാൻ. കുക്കർ 3 whistles വന്ന് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. മമ്പയർ ഒന്ന് വെന്തോ നോക്കാം. അപ്പോൾ മമ്പയർ വെന്തിട്ടുണ്ട്. നമുക്കിത് ആ കുമ്പളങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ വെന്തോ ഒന്ന് നോക്കാം. ഒരു 3-4 minutes വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ആ മമ്പയറും കുമ്പളങ്ങയൊക്കെ ഒന്നും കൂടി വെന്ത് വരുന്നതിനിടയ്ക്ക് നമുക്ക് ഈ തേങ്ങേൻ്റെ പാലെടുക്കാം. ഓലൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണം എടുക്കാൻ. തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്ത പാലാണ്. ഞാൻ എന്താ വെന്തു ഒന്ന് നോക്കാം. കഷ്ണം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. തിളക്കുന്നതിന് മുമ്പ് തന്നെ പച്ചവെളിച്ചെണ്ണ കരിവേപ്പിലൊക്കെ ഇട്ട് അടുപ്പത്തു നിന്ന് വാങ്ങി വയ്ക്കാം. 2 teaspoons വെളിച്ചെണ്ണ ചേർക്കാം. കരിവേപ്പിൻ്റെ ഇല, വെളിച്ചെണ്ണയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർന്ന് ഓലൻ്റെ നല്ല മണം വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.